ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടമായ സുഖിയൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇതെങ്ങനെയാ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഇതിനു വേണ്ടിയിട്ട് ഞാൻ 1 കിലോ പയർ വെള്ളത്തിലിട്ട് 1/2 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് നമുക്ക് 2-3 വിസിൽ കേൾക്കുന്നവരെ കുക്കറിലിട്ട് റെഡിയാക്കിയെടുക്കാം. ഇതിനു വേണ്ടിയിട്ട് പയർ കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് നന്നായിട്ട് വെന്ത് വിരിക്കണം, എന്നാൽ ഉടഞ്ഞു പോകാത്ത രീതിയിൽ വേണം പയർ വേവിച്ചെടുക്കാനായിട്ട്. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി പയറ് ഒത്തിരി ഉടഞ്ഞു പോകാത്ത രീതിയിൽ കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ പയർ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അധികം വെന്ത് പോവാതെ ഈ ഒരു പരുവത്തിൽ വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട്. 5 ഏലക്ക പൊടിച്ചു വെച്ചിട്ടുണ്ട്, അതുകൂടി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി 1 തേങ്ങ ചിരണ്ടിയത് കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിവിടെ 3/4 കിലോ ശർക്കരയോളം പാനിയാക്കി അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ആവശ്യത്തിന് മാത്രം ശർക്കരയിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇളക്കി കൊടുക്കാം. ഇതിനു വേണ്ടിയിട്ട് ശർക്കരപ്പാനി തയ്യാറാക്കുമ്പോഴത്തേക്ക് കുറച്ച് കട്ടിയോടുകൂടി തന്നെ തയ്യാറാക്കണം. വെള്ളം കൂടുതലായിപ്പോയാൽ നമുക്ക് പയർ നന്നായിട്ട് ഉരുട്ടിയെടുക്കാനായിട്ട് സാധിക്കില്ല. കുറച്ചുകൂടി ശർക്കരപ്പാനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് സുഖിയൻ തയ്യാറാക്കാനുള്ള മാവ് റെഡിയാക്കിയെടുക്കാം. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പോളം മൈദ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പോളം അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. പയർ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോ ഉരുടകളാക്കി എടുക്കാം. ചീനച്ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് മാവ് തയ്യാറാക്കി എടുക്കാനായിട്ട്. ഇനി നമുക്ക് ഉരുളകളാക്കി വെച്ചിരിക്കുന്ന പയർ മാവിൽ മുക്കി ഓരോന്നായിട്ട് ഓയിലിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ 1 വശം റെഡിയായിട്ടിട്ട് നമുക്ക് അപ്പുറത്തെ വശത്തോട്ട് മറിച്ചിട്ട് കൊടുക്കാം.
ഇതിപ്പോൾ എല്ലാം കൂടി ഒട്ടിപ്പിടിച്ചിരുന്നെന്ന് വെച്ച് പ്രശ്നമൊന്നുമില്ല. നമുക്ക് ഓയിലിൽ നിന്ന് മാറ്റി വയ്ക്കുമ്പോൾ തന്നെ ഇത് ഓരോന്നായിട്ട് അടർത്തി എടുക്കാവുന്നതാണ്. ഇപ്പോൾ സുഖിയൻ്റെ രണ്ട് ദിവസം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സ്ട്രെയിനറിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾ കിട്ടിയുള്ളൂ. ഇനി നമുക്കിത് ഓരോന്നായിട്ട് അടർത്തി മാറ്റി വയ്ക്കാം. കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാൾ വളരെ രുചികരമായ രീതിയിലാണ് ഞാനിവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. താങ്ക് യു.